നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തതിൽ അധികം ചെയ്യുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനകത്ത് അതിൻ്റെ വില അറിയാം? എനിക്കറിയില്ല. സ്വപ്നം കാണുന്ന, ദർശനം കാണുന്ന, പ്രാർത്ഥിക്കുന്ന ഒറ്റ ജോസഫ് വിചാരിച്ചാൽ മതി, ഗവൺമെൻറ് മറിയും. ആമേൻ. ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ മറിക്കാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേര് വേണം? ഒറ്റയാൾ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഒറ്റ മൊർദ്ദേക്കായി വിചാരിച്ചാൽ മതി. ആമേൻ. കഴുകമരം ഒരുക്കുന്ന ഈ രാജ്യത്തെ വമ്പൻ ഏത് ഹാമാനായാലും അവനെ അതേ കഴുകുമരത്തെ കയറ്റി ഹാമാന്റെ അമ്മ സ്ഥാനം മാറി അമ്മ മൊർദ്ദേക്കായി രാജ്യത്തെ രണ്ടാമനായതുപോലെ. സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. ആമേൻ, ആമേൻ. യൂദാ ഇസ്കരിയോത്ത് ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളോ? യൂദാ ഇസ്കരിയോത്ത് ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളോ? അല്ല, അവൻ നൂറുകണക്കിന് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും അവൻ എന്ത് ചെയ്തില്ല? തൂങ്ങിച്ചത്തില്ല. അന്നേരം ഒന്നും തൂങ്ങിച്ചത്തില്ല. ഈ ദാരുണമായ അന്ത്യം അവൻ ഉണ്ടാകാൻ കാരണം പ്രാർത്ഥിക്കുന്നവരെ തൊട്ടതാണ് അവൻ്റെ അപകടം. ആമേൻ. ചിലർ ഒരുപാട് തെറ്റ് ചെയ്യുന്നവർ ഇന്ത്യയിലുണ്ട്. ദൈവം വിചാരിക്കും പോട്ട്, പോട്ട്. പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നവനെ കയറി തൊട്ടു. അപ്പൊ തമ്പുരാൻ തീരുമാനിച്ചു, ഇനി വിടാൻ പറ്റില്ല. ആമേൻ. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. 2 തീമോത്തിയോസ് 3:9 ഒന്ന് കേൾക്കണ വാക്യം. ആമേൻ. 2 തീമോത്തിയോസ് 3:9 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഉപദ്രവിച്ച് ഇവനങ്ങ് വല്ലാതെ മുഴുത്തപ്പം. തമ്പുരാൻ പറഞ്ഞു, അധികം മുഴുക്കുകയില്ല, മുഴുത്തതൊക്കെ മതി, ഇനി അധികം മുഴുക്കുകയില്ല. അടുത്ത വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിക്കാം. മേൽ പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ അവര് കാണിച്ചു കൂട്ടിയ സകല വൃത്തികേടും എങ്ങനെ വരും? വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. സകല വൃത്തികേടും പത്രത്തിലൂടെ താമസമ്മിന വെളിപ്പെട്ടു വരും. ആ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും ഒന്നും ദൂത് പിടികിട്ടുന്നില്ല, കാര്യം മനസ്സിലാകുന്നില്ല. പ്രാർത്ഥിക്കുന്നവനെ തൊട്ടാൽ, ആരാധിക്കുന്നവനെ തൊട്ടാൽ അവൻ അധികം മുഴുക്കുകയല്ല, അവൻ അധികം മുഴുക്കുകയല്ല. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി എഴുന്നേറ്റാൽ, ആരാധിക്കുന്നവരെ, ദൈവത്തെ സ്തുതിക്കുന്നവരെ, നിന്നെ ഉപദ്രവിക്കുവാൻ ശത്രുവ് അവൻ്റെ എല്ലാ ബലവും ഉപയോഗിച്ചാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ദൈവജനത്തെ തൊട്ടാൽ അവൻ അധികം മുഴുക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളോട് പറയാൻ പോവാണ്. നമുക്ക് ഇത്രയും നാളും മൊർദ്ദേക്കായിയെ ഉള്ളായിരുന്നു, റെട്ടിനകത്തിരിക്കുന്ന മൊർദ്ദേക്കായിയെ ഉള്ളായിരുന്നു. എന്നാൽ അധികം താമസിക്കാതെ നമുക്ക് ചില എസ്തേർമാരെ കൂടെ ദൈവം തരാൻ പോകുകയാണ്. എത്ര പേർക്ക് എൻ്റെ അർത്ഥം മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിൽക്കി, എൻ്റെ കാര്യമൊന്നും മനസ്സിലാക്കിയിട്ട്. അമേൻ. മൊർദ്ദേക്കായി, അമേൻ, അവൻ സാധാരണ പ്രാർത്ഥിക്കുന്നവനാ. സ്തോത്രം. ഇത്രയും നാൾ മൊർദ്ദേക്കായിക്ക് ആരെ ഉള്ളായിരുന്നു? മൊർദ്ദേക്കായി മാത്രം. അവൻ ഏതിനകത്തായിരിക്കുന്നത്? റെട്ടിനകത്താണ് ഇരിക്കുന്നത്. എന്നാൽ പട്ടിനകത്തിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനത്ത് അന്യഭാഷ പറയുന്ന ചിലരെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ് വരുന്ന നാളുകളിൽ ഇന്ത്യയിൽ. ഇന്ത്യ മഹാരാജ്യത്ത് അധികാരസ്ഥാനങ്ങളിൽ ആരാധിക്കുന്ന ചിലരെ, പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം കൊണ്ടുവരാൻ പോകുക. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. നന്ദിയോടെ. ആമേൻ. ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇത് പറയാൻ കാരണം എന്താ? ഇത്രയും നേരം അതാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നേരം ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര ധൈര്യമായിട്ട് എനിക്കിത് പറയാൻ കാരണം എന്താ? വാഗ്ദത്തം. വായിക്കും വാഗ്ദത്തം ഉണ്ടോ നോക്കട്ടെ. ഇയോ 34:24
വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു. വിചാരണ ഇല്ലാതെ ദൈവം അവനെ അവന്റെ ബലത്തെ ദൈവം തകർത്ത് കളയും. ഇന്നേക്ക് 4000 വർഷം മുമ്പ് എഴുതിയ വചനത്തിലെ വാക്തത്വം എടുത്തു പിടിക്ക് കയ്യിലോട്ട്, എടുത്തു പിടിക്ക് കയ്യിലോട്ട്. വിചാരണ കൂടാതെ അവൻ അവരെ തകർത്ത് കളയും. അടുത്ത വാക്യം, വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു. അടുത്തത്, അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അവൻ ദാനിയൽ പ്രവചനം 9:2. അമേൻ. അവന്റെ വാഴ്ചയുടെ 1 ദാനിയൽ പ്രവചനം 9:2. അവന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ തന്നെ ദാനിയൽ എന്ന ഞാൻ, നിങ്ങൾ ശ്രദ്ധിക്കും, ദാനിയൽ എന്ന ഞാൻ സഭം പ്രാർത്ഥിക്കുന്നവൻ. പറഞ്ഞാട്ട് ആരാ പ്രാർത്ഥിക്കും? ദാനിയൽ എന്ന ഞാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശൂന്യാവസ്ഥ 70 കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട്. ഈ കൊല്ലം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം, ഇത് ഞങ്ങൾക്കുണ്ടായതല്ല, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ വായിച്ചത് കൊണ്ട്, ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു, ഞങ്ങൾ ഒരു പുസ്തകത്തിൽ നിന്ന് അത് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും, അപ്പോൾ ഞങ്ങൾ ഒരു 7 പ്രാർത്ഥന വെച്ചു, എടുത്തും അമ്മ വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിനെ ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ മുഖം ദൈവത്തിലേക്ക് തിരിച്ചു. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇടിവിൽ നിന്ന് കരയാൻ ഒരാളെ ദൈവം അന്വേഷിച്ചു. യിരെമ്യാ പ്രവചനത്തിലാണ്. അന്ന് ദാനിയലിന് 17 ഉള്ളൂ. ദാനിയലിന് എത്ര വയസ്സ്? 17. ഇപ്പം 70 കഴിയുമ്പോൾ വിഷയത്തിന് മാറ്റം വരുമെന്ന് യിരെമ്യാ പറഞ്ഞു. ഇപ്പം ദാനിയലിന് എത്ര വയസ്സുണ്ട്? 17 ഇത് പറഞ്ഞത്. 70 കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞു. ഇപ്പം എത്ര വയസ്സുണ്ട്? 87. ദാനിയലിന് 87 ആ പുസ്തകം ദാനിയൽ എടുത്തു വെച്ച് വായിച്ചു. എടുത്തു വെച്ച് വായിച്ചപ്പോൾ പറഞ്ഞു, ഈ വർഷമാണ് ആ വിടുതൽ. ഓ, ആ വിടുതൽ എപ്പോൾ നടക്കണം? ഈ വർഷം. പുസ്തകം എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, യിരെമ്യാവിനോട് നീ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ? ഈ പഴയ ഭക്തന്മാരുണ്ടല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തം എടുത്ത് കൈ വെച്ചിട്ട് ഓടക്കൊണ്ടാക്കി കളയവർ. തരാമെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നു. നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ കൈ കുറച്ച് തരികട ഉണ്ട്. അതാ അമേൻ. അല്ലേലൂയ, അല്ലേലൂയ. നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ അമേൻ ചോദിക്കരുതോ? കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കളിപ്പിക്കല്ല്, പറഞ്ഞാണെങ്കിൽ തരണം എന്ന് പറയരുതോ? അന്നേരം പിന്നെ കർത്താവ് തിരിച്ച് പറയരുത്, ഞാൻ അങ്ങോട്ട് ഓരോന്ന് പറയും. അന്നേരം നമ്മൾ അന്നാ വേണ്ട വോട്ട് അത് വരരുത്. അമേൻ. മുട്ടു ദാനിയലൊക്കെ പറഞ്ഞു, മുട്ടുകുത്തി ദൈവത്തിന് നേരെ മുഖം തിരിച്ചിട്ട് പറഞ്ഞു, യിരെമ്യാവിനോട് നീ പറഞ്ഞിട്ടില്ലേ 70 കഴിയുമ്പോൾ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറും. എങ്കിൽ 87 ദാനിയലെന്ന് ഞാൻ ഇതാ മുട്ടുകുത്തുക. ഈ വർഷമാണത് നടക്കുന്നതെന്ന് കാലസംഖ്യക്രമം അനുസരിച്ച് അത് കറക്റ്റ് കൂട്ടി നോക്കിയപ്പോൾ അതേത് വർഷമാ? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ. അല്ല പറഞ്ഞു, നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനട്ടെ. അമേൻ. തമ്പുരാന്റെ പുസ്തകത്തിലെ കാലക്കണക്കനുസരിച്ച് അമേൻ. ആരാ തീരുമാനിക്കുന്നത് ഇവിടുത്തെ കാര്യം? പുസ്തകത്തിൽ വായിക്കുന്നുണ്ടോ? ദാനിയൽ പ്രവചനം 2:21 എടുത്ത് വായിക്കും. നിങ്ങളെ വിടാൻ തോന്നില്ല, ഇതിപ്പോൾ എന്തോ ആകുമെന്ന് എനിക്കറിയില്ല. ദാനിയൽ പ്രവചനം 2:21. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്കും ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും. ഓ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. അമേൻ. അതങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:7 ഞങ്ങൾ ഉറപ്പിക്കും. വാഗ്ദത്തം കിടക്കുക. അമേൻ. സ്തോത്രം. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ദൈവം എഴുതി വെച്ചാൽ മാറ്റാൻ പറ്റുമോ? വായിക്ക് അപ്പോസ്തല പ്രവൃത്തി 1:7. അമേൻ. അവൻ അവരോട്
പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ കാലങ്ങളെയോ സമയങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ല അത് അറിയാൻ നിങ്ങൾക്ക് അധികാരമില്ല അതിന്റെ മേൽ അധികാരമുള്ളവൻ സർവശക്തൻ അവൻ രാജ്യങ്ങളെ മാറ്റും അവൻ രാജാക്കന്മാരെ മാറ്റും അവൻ ഭരണങ്ങളെ മാറ്റും അവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാകയാൽ ബ്യൂട്ടിഫുൾ നൈറ്റ് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ